ഫൈഹ ഫാസിൽ എന്ന് പേരുള്ള ഈരാറ്റുപേട്ടയിലെ ആ പാവം പെൺകുട്ടി, അഞ്ചോ നാലോ വയസ്സാണ്, ആ പെൺകുട്ടിയെ വാഹനമിടിച്ച് മരണത്തിന് കാരണമാക്കിയ ആ ഒരു സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ട് കൗമാരക്കാരായ കുട്ടികളാണ് അത്രേ. െ തമിഴ്നാട് സേലത്ത് നിന്ന് പോലീസ് പിടികൂടി ഇവിടെ പിന്നെ കോഴിക്കോടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു സ്ത്രീ എന്തിനാണ് ഇറങ്ങിപ്പോയതെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് പറയുന്നില്ല. പിന്നെ പോലീസ് ഇവരൊക്കെ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു സൈനബയുടെ മറ്റേ എന്താ പറയാ ഈ ഭർത്താവ് ജെയിംസ് എന്ന മുഹമ്മദ് അലി പറഞ്ഞിരുന്നത് ഒരുപാട് 10-17 പവൻ സ്വർണം എന്റെ ഭാര്യയുടെ മേത്ത് ഉണ്ടായിരുന്നത് പോയിട്ടുണ്ടെന്നാണ്. പക്ഷേ പോലീസ് ഇപ്പോഴും അത് സ്ഥിരീകരിക്കുന്നില്ല. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ആ ഒരു ഫൈഹമോൾ ഉണ്ടല്ലോ, ഫൈഹ ഫാസിൽ എന്ന് പേരുള്ള ഈരാറ്റുപേട്ടയിലെ ആ പാവം പെൺകുട്ടി, അഞ്ചോ നാലോ വയസ്സാണ്, ആ പെൺകുട്ടിയെ വാഹനമിടിച്ച് മരണത്തിന് കാരണമാക്കിയ ആ ഒരു സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ട് കൗമാരക്കാരായ കുട്ടികളാണ് അത്രേ. അവർ സ്കൂളിലെ എന്തൊക്കെയോ ചില പരിപാടികൾ കഴിഞ്ഞ് അവിടെയുള്ള മറ്റൊരു കുട്ടിയുടെ അമ്മയുടെ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഷോർട്ട് ഫിലിമിൻ്റെ എന്തൊക്കെയോ ചില പരിപാടികൾ കഴിഞ്ഞ് പോകുമ്പോഴാണ് ഈ കുട്ടികളുടെ വണ്ടി ഇടിച്ചിട്ടാണ് ഈ പാവം പൊന്നു ഫൈഹ മോള് മരണത്തിന് കീഴടങ്ങിയത്. ഇവരെ നിർത്താതെ പോയി പോലീസ് ഈ നമ്പർ വെച്ച് പരിശോധിച്ചു, കണ്ടെത്തി. അവരാണെങ്കിൽ ഈ അപകടം നടന്നത് വീട്ടിൽ പറഞ്ഞിരുന്നില്ല. പിന്നീട് ഇതൊരു വാർത്തയായപ്പോഴാണ് ഈ ഒരു പെൺകുട്ടിയുടെ വിഷയം വീട്ടുകാരിങ്ങനെ മരിച്ചത്. ഈ കുട്ടികൾ പറയുന്ന അപകടം നടന്നത് പറയുന്നത്, അപ്പോൾ ഈ കുട്ടികൾ പറയുന്നത് ബേക്കിലിരിക്കുന്നവൻ്റെ കാല് ഈ കുട്ടിയുടെ മേത്ത് കൊണ്ടപ്പോഴാണ് എൻഗേജ്മെൻ്റ് എന്തോ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വരുന്ന ഉമ്മയോടും ഉപ്പയോടും ഒപ്പം ഇരിക്കുന്ന ഫാസിലിനോടും റിസാനയോടൊപ്പം ഉണ്ടായിരുന്ന ഈ ഫൈഹ ഫാസിൽ എന്ന ആ 5 വയസ്സുകാരി മരണപ്പെട്ടത് എന്നുള്ളതാണ്. എന്തായാലും ആ കുറ്റവാളികൾക്ക് നിയമപരമായ ശിക്ഷ നടപ്പിലാക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അർഹമായ ശിക്ഷ കിട്ടട്ടെ. നമുക്ക് എന്ത് അപകടങ്ങൾ നടന്നാലും കൃത്യമായിട്ട് അത് അറിയിക്കാനുള്ള ഒരു സന്മനസ് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് ഇത് നൽകുന്ന ഒരു വളരെ വലിയൊരു പാഠം. ഏതായാലും ആ കുട്ടിക്ക് അള്ളാഹു മഹഫറത്ത് കൊടുക്കട്ടെ, കുടുംബത്തിന് അള്ളാഹു ക്ഷമ. നമ്മൾ ഇന്നലെ ആ വിഷയം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു അപ്ഡേറ്റ്സ് നമ്മൾ പറയേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്ന് കരുതിയാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. സത്യത്തിൽ ഞാൻ ഇന്ന് പറയാൻ വിചാരിച്ച വിഷയതൊന്നുമല്ല, ആ ഒരു കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ ഒരു സൈനബ എന്ന് പേരുള്ള ഒരു വീട്ടമ്മയെ കാണാതായതും പിന്നീട് അവരെ അതിദുരൂഹ സാഹചര്യത്തിൽ നാടുകാണി ചുരത്തിലെ കൊക്കയിൽ ഒരു മൃതദേഹമായിട്ട് കിട്ടിയതൊക്കെ പറഞ്ഞിരുന്നു. ഇവരുടെ അതിലെ കൂട്ടുപ്രതിയായ സുലൈമാനെ ഇന്ന് പോലീസ് തമിഴ്നാട് സേലത്ത് നിന്ന് കസബ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ സമ്മതം എന്നുള്ള ഒന്നാം പ്രതി അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ തിരൂരിൽ നിന്നാണ്, താനൂർക്കാരനാണ്, അവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അയാളുടെ മൊഴിപ്രകാരമാണ് ഈ സുലൈമാനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത്. ഇപ്പൊ സുലൈമാനെ തമിഴ്നാട് സേലത്ത് നിന്ന് പോലീസ് പിടികൂടി ഇവിടെ പിന്നെ കോഴിക്കോടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു സ്ത്രീ എന്തിനാണ് ഇറങ്ങിപ്പോയതെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് പറയുന്നില്ല. പിന്നെ പോലീസ് ഇവരൊക്കെ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു സൈനബയുടെ മറ്റേ എന്താ പറയാ ഈ ഭർത്താവ് ജെയിംസ് എന്ന മുഹമ്മദ് അലി പറഞ്ഞിരുന്നത് ഒരുപാട് 10-17 പവൻ സ്വർണം എൻ്റെ ഭാര്യയുടെ മേത്ത് ഉണ്ടായിരുന്നത് പോയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ പോലീസ് ഇപ്പോഴും അത് സ്ഥിരീകരിക്കുന്നില്ല. പോലീസ് അങ്ങനെ സ്വർണത്തിൻ്റെ കാര്യം ഇണ്ടുന്നേ ഇല്ല, അതൊക്കെ അന്വേഷണത്തിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷേ അവരുടെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു എന്നുള്ളത് നേരാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. ഇതിലൊരുപാട് ദുരൂഹതകളും പുറത്തു പറയാൻ കൊള്ളാത്ത എന്തൊക്കെയോ ചിലതൊക്കെ ഈ കേസിലുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിലും സുലൈമാനെയും സമദിനെയും പിടികൂടിക്കഴിഞ്ഞു. ഇനി ഇതിർക്ക് വേണ്ടി സഹായിച്ചവരൊക്കെയാണ് പിടികൂടാനുള്ളത്. ഇതിൽ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ത്രീനെ കൊന്നു കളഞ്ഞിട്ട് ഇവർ നേരെ ആ മൃതദേഹം നാടുകാണി ചുരത്തിൽ അങ്ങനെ വഴിക്കടവ് വഴി നാടുകാണി ചുരത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ആ ഒരു ആരും അറിയാതെ കൊക്കയിലേക്ക് ഇട്ടല്ലോ. അങ്ങനെ ഇവർ കാശ് വിഹിതിക്കാൻ വേണ്ടി ഇവർ ഗുഡല്ലൂര് പോയി റൂമൊക്കെ എടുത്തു. അവിടുന്ന് കാശൊക്കെ വിഹിതിച്ച് സുലൈമാൻ്റെ വഴിക്ക് പോയി. അതേപോലെ സമദിൻ്റെ വഴിക്ക് പോയി. അങ്ങനെ പിന്നീട് സമദ് പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള സ്വർണവും അവർ തട്ടിയെടുത്തു എന്നാണ്. ക്യാഷ് മാത്രമാണ് ഇവൻ്റെ കയ്യിൽ അവശേഷിച്ചത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ സമദിൻ്റെ കയ്യിൽ നിന്ന് ഈ പണം വഴിയിൽ വീണുപോയി. ഈ പണം
ഒരാളെ കൊന്നു കളഞ്ഞ് അവരുടെ പണം തട്ടിയെടുത്ത പണം സമദിന്റെ കയ്യിൽ നിന്ന് പോയി. സമദാകെ നിരാശനായി, കാരണം സ്വർണം സുലൈമാൻ തട്ടിയെടുത്തു, ഇനി ഉണ്ടായിരുന്ന ക്യാഷ് ആണെങ്കിൽ വീണുപോയി. ആ സമയത്താണ് ഒരാൾ സ്റ്റേഷനിൽ പോയിട്ട് പറയുന്നത്, എനിക്ക് കുറച്ച് ലക്ഷങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് വഴിയിൽ നിന്ന്. അതോടുകൂടി ഇവൻ ഈ ഒരു സമദ് നേരെ സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ പോലീസിൽ നിന്ന് ഇങ്ങനെ വിവരങ്ങൾ അറിയുമല്ലോ, ഇങ്ങനെ ഇത്രയും കാശ് കണ്ടു കിട്ടിയിട്ടുണ്ട്, ആരുടെയെങ്കിലും തെളിവ് സഹിതം വന്നാൽ തിരിച്ചു തരാമെന്ന്. അങ്ങനെ ഈ സമത അവിടെ ചെന്നിട്ട് ഭയങ്കര കരച്ചിലിൻ്റെ, ഞാനൊരു ബിസിനസ്സിന് വേണ്ടി വന്ന കാശാണ്, ഞാൻ മലപ്പുറത്തുകാരനാണ്, എൻ്റെ കാശ് അങ്ങനെ പോയി ഇങ്ങനെ പോയി. ഈ കരച്ചിലൊക്കെ കണ്ടപ്പോൾ പോലീസിന് ഉറപ്പായി ഇത് ഇവൻ പാപം തന്നെ ഇരിക്കുമെന്ന് കരുതി. എന്നിട്ട് ആ കാശ് കണ്ടു കിട്ടിയ ആളെ കെട്ടിപ്പിടിച്ച് കരയും. അത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഗൂഢല്ലൂർ പോലീസിന് മനസ്സിലായത്, ഇങ്ങനെ ഈ മലയാളി പസംഗകൾ വളരെയധികം മോശമായിട്ട് ആളെ കൊന്നു കൊണ്ടുവന്നിട്ടാണ് ഈ കാശ് കൊണ്ടുവന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു മനുഷ്യന്റെ ക്രൂരതയുടെ ഒരു അങ്ങേ അറ്റം നോക്ക് നിങ്ങൾ. ഒരു മനുഷ്യനെ കൊന്ന് ആ കൊന്ന് കാശ് കൊടുത്ത് ആ കാശ് വഴിയിൽ വീണു പോകുന്നു, ആ കാശ് ഏതോ ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ കിട്ടുന്നു, അവരെ തിരിച്ചു കൊടുക്കുന്നുണ്ട്, അതിൽ നന്ദി പറഞ്ഞ് കെട്ടിപ്പിടിച്ച അടിപൊളി അഭിനയം. ഈ സമദും സുലൈമാനൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെയുള്ള ക്രൂരത നിറഞ്ഞ ആളുകളാണ് നമ്മുടെ നാടിൻ്റെ ഈ ശാപം. ഏതായാലും രണ്ടുപേരെയും പിടികൂടിയിട്ടുണ്ട്. ഇനി പിടികൂടിയ സ്ഥിതിക്ക് ഇനി അതിൻ്റെ ശിക്ഷാരീതികളാണ് നമ്മുടെ വേണ്ടത്. അപ്പം നമ്മളെല്ലാവരും ഈ ഒരു വിഷയത്തിൽ കൃത്യമായുള്ള അപ്ഡേറ്റ്സ്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ നമ്മൾ ഗാസയിലെ പ്രശ്നങ്ങൾ ഒന്നുകൂടെ നമ്മൾ പറയണം. അവിടുത്തെ സ്ഥിതി വളരെയധികം സങ്കീർണമാണ്. അള്ളാഹു ആ നാടിന് മോചനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. ഈ ഫലസ്തീനു മേലെ ഇസ്രായേൽ നടത്തി വരുന്ന വിവേചനരഹിതമായ ആക്രമണം, ഇൻ്റെ റഹ്ബയെ ഓരോ ദിവസവും അവിടെ നിന്ന് കേൾക്കുന്നത് കണ്ണുനീരുണ്ടാകുന്ന വാർത്തകളാണ്. സുരക്ഷിത പ്രദേശമെന്ന് കരുതിയിരുന്ന തെക്കൻ ഗാസക്ക് നേരെ, അതായത് വടക്കൻ ഗാസയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്, തെക്കൻ ഗാസയിലേക്ക് പോയിക്കോ എന്ന് പറയണല്ലോ, ആ തെക്കൻ ഗാസക്ക് നേരെ ഇന്നലെയും കനത്ത ആക്രമണങ്ങളുണ്ടായത്. കൊല്ലപ്പെട്ടവരുടെ യഥാർത്ഥ വിവരം ലഭ്യമോ അല്ല. രണ്ട് മൃതദേഹങ്ങളും നിരവധി പരിക്കേറ്റവരെയും ഖാൻ യൂനിസിലെ നാസർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ് അധികൃതർ പറയുന്നത്. അതായത് വടക്കൻ ഗാസയിൽ നിങ്ങൾ തെക്കൻ ഗാസയിലേക്ക് പോയിക്കോ, കുഴപ്പമില്ല എന്ന് ഇസ്രായേൽ പറയുമ്പോഴും അതല്ല നടക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ, അതായത് പലസ്തീൻ്റെ കയ്യിലുള്ള വെസ്റ്റ് ബാങ്കിൽ പോലും മനസമാധാനങ്ങളിൽ, അവിടെയും 200 കണക്കിന് ഇസ്രായേൽ പലസ്തീൻകാരെയാണ് ഇസ്രായേൽ സൈന്യം കൊന്നു കളഞ്ഞത്. നേരത്തെ അവർ പറഞ്ഞത് 1400 ഇസ്രായേലുകാരെ ഹമാസ് വധിച്ചു എന്നാണ്. ഇപ്പം പറയണത് 1200 പേരെ ഉള്ളൂ മരിച്ചവരിൽ, ഞങ്ങൾ അന്ന് തെറ്റായ കണക്കാണ് പറഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ ഇവർ എവിടെയും മനസമാധാനം തരുന്നില്ല. ഗാസയിലാകെ ഒരു 36 ഹോസ്പിറ്റലുകളാണ് ഉള്ളത്. ഇതിൽ 22 പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടിയ നിലയിലാണ്. അതേപോലെ ഈ ഓരോ ഹോസ്പിറ്റലുകളിലും, അവിടെയുള്ള ഹോസ്പിറ്റലുകൾ, യൂറോപ്യൻ ഹോസ്പിറ്റലുണ്ട് അവിടെ, യൂറോപ്യൻസ് നടത്തുന്നത്, അതും അടച്ചുപൂട്ടൽ വക്കിലാണ്. അവിടുത്തെ മൃതദേഹങ്ങൾ, അൽഷിഫ ഹോസ്പിറ്റലിലെ മൃതദേഹങ്ങൾ തെരുവ് നായ്ക്കൾ ഭക്ഷിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മഷാല്ല, നഴുതുമില്ല, കാക്കട്ടെ, മനുഷ്യരുടെ മൃതദേഹങ്ങൾ തെരുവ് നായകൾ ഭക്ഷിക്കുന്നു എന്നുള്ളത്. അവിടെ നിന്ന് ആശുപത്രിയുടെ മോർച്ചറിയിലെ അസൗകര്യം മൂലം പുറത്തു വെച്ച മൃതദേഹങ്ങളാണ് തെരുവ് നായകൾ കടിച്ചു കീറിയത്. ദുരന്ത സമാനമാണ് ഗാസയിലെ അവസ്ഥ. മൃതദേഹങ്ങൾക്ക് പോലും മതിയായ ആദരവ് നൽകാൻ കഴിയുന്നില്ല. ശരിക്കും ഈ ഒരു ഇസ്രായേൽ ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണ്. ഗാസയിലെ ഹോസ്പിറ്റലുകൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ മേഖലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെയും ആംബുലൻസുകളെയും ഒക്കെ ആക്രമിക്കുന്നത് യുദ്ധക്കുറ്റമായിട്ട് പരിഗണിക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഗാസയിൽ ചികിത്സ നിഷേധിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതേപോലെ അതിനടക്ക് ബന്ദിയാക്കപ്പെട്ട ഒരു സൈനിക മരിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഹമാസ് തടവിലുള്ള ഒരു സൈനിക മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 19 വയസ്സുള്ള ഒരു മാർസിയാനോ എന്ന് പറയുന്ന ഒരു സൈനികയാണ് ഇങ്ങനെ ഹമാസിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുള്ളത്. ഏതായാലും ഇസ്രായേലിൻ്റെത് ഭീകര പ്രവർത്തനമാണെന്ന് ബ്രസീലിൻ്റെ നേതാവ് പോലും, ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് എന്ന പേരുള്ള ബ്രസീൽ പ്രസിഡന്റാണ് ഇസ്രായേലിൻ്റെത് ഭീകര പ്രവർത്തനം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും ഈ ഒരു ഹമാസി ഭീകര പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് റാലി നടത്തുകയാണ്. ഹമാസ് ഭീകര പ്രവർത്തകരാണ്. ഏത് രീതിയിലാണ് ഈ ഹമാസിന് ഭീകര പ്രവർത്തനം? അവരവിടെ മഫ്തയിടാത്തവരാക്രമിക്കുകയോ അല്ലെങ്കിൽ നിസ്കരിക്കാത്തവരാക്രമിക്കുന്ന പാർട്ടി ഒന്നുമല്ല. അങ്ങനെ ഒരു മതപരമായ ഒരു താല്പര്യമല്ല അവർക്കുള്ളത്, മറിച്ച് അവരുടെ പിറന്ന നാടിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയാണ്. എന്താണ് തീവ്രവാദം, എന്താണ് ഭീകരവാദം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിർവചിക്കാത്തിടത്തോളം കാലം നമുക്ക് ആരെയും ഭീകരവാദിയും തീവ്രവാദിയും ആക്കാം. ഒരു കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി ഇംഗ്ലീഷുകാർക്ക് ഭീകരവാദിയും തീവ്രവാദിയൊക്കെ ആയിരുന്നു.
രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഹമാസിനെ ഭീകരവാദിയായിട്ട് അംഗീകരിക്കാനൊന്നും ഒരിക്കലും ഒരു 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 ബോധമുള്ളവർക്ക് കഴിയില്ല. അതൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളെ കഴിയും. അപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ആ നാടിന് വേണ്ടി ഉണ്ടാവണം. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.